യേശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 16:19 മുതലുള്ള തിരുവചന ഭാഗത്തെ കുറിച്ച് ഇന്ന് ധ്യാനിക്കാം. കൈത്താക്കാലത്തിലെ 5-ാമത്തെ ആഴ്ചയിലേക്ക് നാം കടക്കുകയാണ്. ധനവാന്റെയും ലാസറിന്റെയും കഥയാണ് സുവിശേഷം നമുക്കായിട്ട് നൽകിയിരിക്കുക. ഈ വചനഭാഗത്തെ ഒരു പ്രത്യേക വീക്ഷണകോണിലൂടെ നമുക്ക് നോക്കിക്കാണാം. ദൈവം എല്ലാ വ്യക്തികൾക്കും സ്നേഹിക്കുവാൻ വലിയൊരു ഹൃദയം നൽകിയിട്ടുണ്ട്, അല്ലെങ്കിൽ എല്ലാവരുടെയും ഹൃദയത്തെ സ്നേഹം കൊണ്ട് നിറച്ചിട്ടുണ്ട്, കരുണ കൊണ്ട് നിറച്ചിട്ടുണ്ട്, പരിഗണന കൊണ്ട് നിറച്ചിട്ടുണ്ട്, സഹാനുഭൂതി കൊണ്ട് നിറച്ചിട്ടുണ്ട്. നമ്മൾ ഇത് എപ്രകാരം ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചുള്ള പ്രധാനപ്പെട്ട ചോദ്യം. സ്നേഹം കാണിക്കുന്നതിൽ ഞാൻ ഔദാര്യമുള്ളവനാണോ, കരുണ കാണിക്കുന്നതിൽ ഔദാര്യമുള്ളവനാണോ, പരിഗണന കാണിക്കുന്നതിൽ ഔദാര്യമുള്ളവനാണോ, സഹാനുഭൂതി ഞാൻ എപ്രകാരം മറ്റുള്ളവരുടെ ഇടയിൽ കാണിക്കുന്നു എന്നൊക്കെ ഉള്ളത് നാം ഓരോരുത്തരും പ്രാർത്ഥനാപൂർവ്വം ചിന്തിക്കേണ്ട കാര്യമാണ്. ഈ ധനവാനും ലാസറും ഒക്കെ എവിടെയാണ് സൃഷ്ടിക്കപ്പെടുന്നത്? ഞാൻ സ്നേഹം കാണിക്കാത്ത അവസരങ്ങളിൽ, പരിഗണന കാണിക്കാത്ത അവസരങ്ങളിൽ, കരുണ കാണിക്കാത്ത അവസരങ്ങളിലൊക്കെ ഞാൻ ധനവാന്റെ ഒരു അവസ്ഥയിലേക്ക് മാറുകയാണ്. എന്റെ ഈ പ്രവർത്തനം കൊണ്ട് വേദനിക്കുകയും ഹൃദയം മുറിവേൽക്കുകയും ചെയ്യുന്നവരുണ്ടെങ്കിൽ അവര് ലാസറിന്റെ ഭാഗത്തേക്ക് എത്തിപ്പെടുകയാണ് ചെയ്യുന്നത്. നമ്മുടെ കുടുംബങ്ങളിൽ ധനവാനും ലാസറും ഉണ്ടോ? ഞാൻ ധനവാന്റെ റോളിലാണോ ലാസറിന്റെ റോളിലാണോ ജീവിക്കുന്നത് എന്ന് ഓരോരുത്തരും ചിന്തിച്ചു നോക്കണം. ധനവാനും ലാസറും സൃഷ്ടിക്കപ്പെടുവാനായിട്ട് പാടില്ല. മറിച്ച് സ്നേഹം കൊടുക്കുക, എല്ലാവർക്കും പരിഗണന കൊടുക്കുക, കരുണ കൊടുക്കുക. നമ്മുടെ കുടുംബത്തിൽ ഒരാൾ മറ്റുള്ളവരിൽ നിന്ന് ഇങ്ങനെ വിഷമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോഴാണ് നമ്മുടെയൊക്കെ പടിവാതിക്കൽ ലാസർ കിടക്കുന്നത്. ലാസർ എന്ന് പറയുന്നത് നമ്മുടെ സ്നേഹ ഉള്ള കുടുംബാംഗങ്ങളായിരിക്കാം, ജീവിത പങ്കാളിയായിരിക്കാം, മക്കളായിരിക്കാം, മാതാപിതാക്കളായിരിക്കാം, അയൽക്കാരായിരിക്കാം, സഹോദരങ്ങളായിരിക്കാം, ബന്ധുക്കളായിരിക്കാം, നമ്മളെ ജോലി ചെയ്യുകയും പഠിക്കുകയൊക്കെ ചെയ്യുന്ന സ്ഥലങ്ങളിലുള്ളവരായിരിക്കാം. ആരും നമ്മുടെ സ്നേഹക്കുറവ് കൊണ്ടും പരിഗണനക്കുറവ് കൊണ്ടും ഇതുപോലെ മുറിവേറ്റ് നമ്മുടെയൊക്കെ ഹൃദയത്തിന്റെ വാതിൽപ്പടിക്കൽ കിടക്കുവാനായിട്ട് നാം അനുവദിക്കരുത്. നമ്മുടെ ഹൃദയത്തിന്റെ വാതിൽക്കൽ എത്തുന്ന വ്യക്തികൾക്ക് സ്നേഹം വാരിക്കോരി കൊടുക്കുവാൻ നമുക്ക് സാധിക്കണം, കരുണ വാരിക്കോരി കൊടുക്കുവാൻ സാധിക്കണം, പരിഗണന വാരിക്കോരി കൊടുക്കുവാൻ സാധിക്കണം. അപ്പോഴാണ് ദൈവത്തിന്റെ കാരുണ്യത്തിലേക്കും ദൈവത്തിന്റെ സ്നേഹത്തിലേക്കും നമുക്ക് വളരുവാനും മറ്റുള്ളവരെ അതിലേക്ക് അടുപ്പിക്കുവാനും സാധിക്കുക. സമ്പന്നനും ദരിദ്രനും തമ്മിലുള്ള ഒരു മൽപിടുത്തമായിട്ട് ഈ സുവിശേഷ ഭാഗത്തെ പലപ്പോഴും നമ്മൾ നോക്കിക്കാണാറുണ്ട്. എന്നാൽ ഈ ഒരു തലം നമ്മൾ പ്രത്യേകമായിട്ട് അനുസ്മരിക്കേണ്ടിയിരിക്കുന്നു. ഓർക്കുക, എന്റെ കുടുംബത്തിലോ ഞാനായിരിക്കുന്ന മേഖലകളിലോ ധനവാനും ലാസറും സൃഷ്ടിക്കപ്പെടുവാനായിട്ട് പാടില്ല. ഒരു ലാസർ എന്റെ വിഷമം കൊണ്ട് എന്റെ ഹൃദയത്തിന്റെ വാതിൽപ്പടിക്കൽ ദുഃഖിതനായിട്ട് കഴിയുവാൻ പാടില്ല. സാധിക്കുന്ന നന്മകളൊക്കെ ചെയ്യുക, സ്നേഹിക്കുക മറ്റുള്ളവരെ. മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കുന്ന കാര്യങ്ങൾ നമ്മളുടെ താല്പര്യക്കുറവ് കൊണ്ടും നമ്മളുടെ മനസ്സില്ലായ്മ കൊണ്ടും ഒന്നും വേണ്ട എന്ന് വയ്ക്കരുത് എന്ന സുവിശേഷം നമ്മോട് പറയുകയാണ്. അതുകൊണ്ട് സുവിശേഷത്തിന്റെ ചിന്തകൾക്ക് അനുസരിച്ച് നല്ലൊരു ജീവിതം നയിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. കർത്താവായ ഈശോയെ, എന്റെ ഹൃദയത്തിൽ അങ്ങ് നിക്ഷേപിച്ചിരിക്കുന്ന നന്മയുടെ നിക്ഷേപങ്ങൾ മറ്റുള്ളവർക്കായി ഔദാര്യത്തോടുകൂടി പങ്കുവയ്ക്കുവാൻ എന്നെ സഹായിക്കണമേ. എന്റെ ഹൃദയത്തിന്റെ വാതിൽപ്പടിക്കൽ ലാസറന്മാരെ സൃഷ്ടിക്കുവാൻ ദൈവമേ എനിക്ക് ഇടയാവരുതേ. എല്ലാവരെയും സ്നേഹിക്കുന്ന, കരുണ കാണിക്കുന്ന, മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്ന ഒരു വ്യക്തിയാക്കി എന്നെ മാറ്റണമേ.